മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശോഭന. 50 വയസ്സ് പിന്നിട്ട താരം ഇപ്പോൾ സിനിമകളിൽ സജീവമല്ലെങ്കിലും മലയാളികൾക്ക് ഈ അഭിനേത്രിയെ അത്രമേൽ പ്രിയങ്കരമാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ശോഭന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ശോഭനയുടെയും സുരേഷ് ഗോപിയുടെയും കെമിസ്ട്രിക്ക് വലിയ കൈയടിയാണ് ലഭിച്ചതും. ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന നടി നൃത്ത പരിപാടികളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ചെന്നൈയിൽ കലാർപ്പണ എന്ന നൃത്ത വിദ്യാലയവും ശോഭന നടത്തുന്നുണ്ട്. ലോകമെമ്പാടും നിന്നും നിരവധി ശിഷ്യരാണ് ശോഭനയ്ക്കുള്ളത്. നൃത്തത്തിനും അഭിനയത്തിനും പുറമെ മികച്ച ഒരു ഗായിക കൂടിയാണ് ശോഭന. തമിഴിൽ അഭിനയ ജീവിതം ആരംഭിച്ച ശോഭന പിന്നീട് മലയാളത്തിലേക്കും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും തുടങ്ങി നിരവധി സിനിമകളിൽ കഴിവ് തെളിയിക്കുകയുണ്ടായി. 14 വയസ്സിൽ മലയാളത്തിൽ നായികയായി എത്തിയ ശോഭന ഇടക്കാലത്ത് സിനിമ വിട്ടെങ്കിലും നൃത്തത്തിൽ സജീവമായിരുന്നു. നൃത്തത്തെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന നടി അവിവാഹിതയായി തുടരുകയാണെങ്കിലും ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയാണ്. മകൾ അനന്ത നാരായണിക്കൊപ്പമുള്ള സുന്ദര നിമിഷങ്ങൾ ഇപ്പോൾ നടി പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ്. 2010 ഒരു പെൺകുഞ്ഞിനെ ശോഭന ദത്തെടുക്കുന്നത്. അടുത്തിടെ ഇൻസ്റ്റയിൽ കുഞ്ഞിനൊപ്പമുള്ള ഏതാനും ചിത്രങ്ങളും ശോഭന പങ്കുവച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ മകൾക്കൊപ്പമുള്ള ചില നിമിഷങ്ങൾ വീഡിയോ ആയി ശോഭന പങ്കുവച്ചിരിക്കുകയാണ്. നാരായണിയുടെ സ്റ്റഡി ടൈം വീഡിയോ ആണ് ശോഭന പങ്കുവച്ചത്. മകളോട് പുസ്തകം എവിടെയെന്നും പരീക്ഷാ ഭാഗങ്ങൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ എന്നുമൊക്കെ ശോഭന ചോദിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ശോഭന വീഡിയോയിലൂടെ പറയുന്നു. വിദ്യാഭ്യാസം സ്റ്റാറ്റസിന്റെ ഭാഗം മാത്രമാകരുതെന്നും ശോഭന വ്യക്തമാക്കി. അവസാനം മകളെ നോക്കിയുള്ള ആ ചിരി അത് പൊളിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല മകളോട് മലയാളത്തിൽ സംസാരിക്കുന്നതും ആരാധകർക്ക് സന്തോഷം നൽകുന്നു. Where is your Google Classroom English? I finished it. But you didn't update it, right? It's not there. The exam portion is updated. So, nammal ippo ella parents num pillarku nalla education kodukkanam. Yes, that is the most important thing. Pakshe aa degree vannu kaniṭṭu namakku oru person of status aavum. Status vannekkum, pakshe aa person ingeniya develop cheya. That is a question that we got to ask ourselves. Understood? കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.